അഭിപ്രായം തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. നല്ല വാക്സാമർത്ഥ്യമല്ലേ? മതേതരത്തെ നമ്മുടെ നാട്ടിൽ പ്രസ്താവിക്കണം. ഇപ്പം അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ഇല്ല, കടപ്പുറത്തൊക്കെ എന്താ പോയി കണ്ടിട്ടില്ല. രാഷ്ട്രീയം ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം നിർത്തും. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ലൊരു വോട്ടിംഗ് ശതമാനം, ജയ സാധ്യത വളരെ കൂടുതലാണ് കൃഷ്ണമാർജിയെ സംബന്ധിച്ചിടത്തോളം. ഉത്സവ് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. 14 മാസം കൊണ്ട് നിർമ്മാണത്തോടെ പെൻഷൻ തരുന്നില്ല, എന്തുകൊണ്ടാണ് തരാത്ത? നമസ്കാരം. മറുതളൻ മലയാളിയുടെ ഇലക്ഷൻ സർവേ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഈ പറയുന്ന നമ്മുടെ സ്വന്തം കൊല്ലം മണ്ഡലത്തിലാണ്. കൊല്ലം മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിക്കുന്ന രണ്ട് പേർ താരങ്ങളാണ്, സിനിമാ താരങ്ങളാണ്. 3-ാമത്തെ ആളാകട്ടെ, അദ്ദേഹം കൊല്ലത്തിൻ്റെ താരവുമാണ്. നടന്മാരായ ജി കൃഷ്ണകുമാർ, അതുപോലെ തന്നെ എം മുകേഷ് എന്നിവരാണ് സിനിമാ താരങ്ങളായി മത്സരരംഗത്തുള്ളത്. സിനിമാ താരമായ എം മുകേഷ് LDFനെ പ്രതിനിധീകരിക്കുമ്പോൾ ജി കൃഷ്ണകുമാർ NDAയാണ് പ്രതിനിധീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് പ്രേമചന്ദ്രനാണ്. ഏതായാലും നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാം, അവരുടെ മനസ്സറിയാം. ചില കൊല്ലം ഇപ്രാവശ്യം ആരുടെ കൂടെ ആയിരിക്കും? ഇപ്രാവശ്യം പറയാനൊക്കത്തില്ല. BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാക്കത്തില്ല. ഇപ്പോഴത്തില്ല ത്രികോണ മത്സരം തീർച്ചയായിട്ടും കാണാൻ ചാൻസ് ഉണ്ട്. ഈ 10 വർഷം കൊണ്ട് മോശമായ അഭിപ്രായമാണ് പൊതുവെ കാണുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമല്ല, മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. കൊല്ലം കൃഷ്ണകുമാർ വന്നുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. പൊതുവെ പ്രേമത്തിന് തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ. ശരാശരിയാണ്. മികച്ചതെന്ന് പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഇതായിരിക്കണം, നല്ലതായിരിക്കും. UDFനിക്കുന്ന പ്രേമേന്ദ്രനായിരിക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ആ മുകേഷിന് ഇപ്പൊ ഒരു ചാൻസ് ഉണ്ട്. ആ ജയിക്കാൻ സാധ്യത ഇപ്പോഴുണ്ട്. ആരാ ജയിക്കുന്നേ നോക്കാം. മതേതരത്തെ നമ്മുടെ നാട്ടിൽ പുനഃസ്ഥാപിക്കണം. ഇപ്പൊ അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അതിന് അതാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ LDF വരണം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന ഏറ്റവും നല്ല കാര്യം. വെറുതെ അല്ല, ഞങ്ങളുടെ പെൻഷൻ കിട്ടണം. 14 മാസം കൊണ്ട് നിർമ്മാണത്തൊഴിലാളികളുടെ പെൻഷൻ തരുന്നില്ല, എന്തുകൊണ്ടാ തരാത്ത? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ എന്നാ ഈ പെൻഷൻ വാങ്ങിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ മരുന്ന് വാങ്ങിക്കണം, കൊച്ചുങ്ങൾക്ക് മരുന്ന് കൊച്ചുങ്ങൾക്ക് വാങ്ങിക്കണം, എണ്ണ വാങ്ങിക്കണം, ഗുളിക വാങ്ങിക്കണം, ഇതിന് കാശ് വേണ്ടേ? ഈ നിർമ്മാണ തൊഴിലാളികൾ പെൻഷൻ തരാത്ത കാര്യം എന്താ? നമുക്കതേട് ചോദിക്കാനുള്ള കാര്യം. ഒരു ജോലി പോലും ഇപ്പം പുതിയ വികസനം വന്ന് റോഡിലോട്ട് ഇറങ്ങാൻ പോലും ഒക്കത്തില്ല. മറ്റേ എന്തിനും നമ്മൾ ലോഡെങ്കിലും ചെയ്ത് 5 രൂപ വാങ്ങിക്കുന്നത്, അപ്പോൾ അതുപോലും കിട്ടുന്നില്ല. കുറേ കൊല്ലം മണ്ഡലത്തിലെ പഴയ രീതിയിലൊന്നല്ല. ഇപ്പം മുകേഷ് സഖാവ് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ആ അത് കറക്റ്റായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ മുകേഷ് കുമാർ തന്നെ ജയിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. ത്രികോണ മത്സരം ഉണ്ടോ? ത്രികോണ മത്സരം ഇല്ല. UDFും BJPയും തമ്മിലെ മത്സരം. മുകേഷ് ഇല്ല, കടപ്പുറത്തൊക്കെ എന്താ പോയി കണ്ടിട്ടില്ല. ഇല്ല മുകേഷ് ഇല്ല. ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശക്തമായ നേതാക്കന്മാർ തന്നെ. എങ്കിലും പ്രതീക്ഷയുള്ള നേതാവും ഉണ്ട് അതിനകത്ത്, നമുക്ക് പ്രതീക്ഷയുള്ള, അത് പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും BJP അധികാരത്തിൽ ഒരു അക്കൗണ്ടെങ്കിലും തുറക്കണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ ആവണം. എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും പുരോഗതികൾ ഉണ്ടാവും ഇനി മുന്നോട്ട്. പക്ഷെ ഇപ്പൊ മുകേഷ് സഖാവിനെ കൊണ്ടുവന്നുണ്ട്. കാര്യം കൊല്ലം MLA ആണ്, കൊല്ലം മണ്ഡലത്തിലെ MLA ഇപ്പൊ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നുണ്ട്. മുകേഷ് സഖാവ് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഈ പ്രിയ സുഹൃത്തുക്കൂടെ ഞാനൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല മനുഷ്യർ വോട്ട് ചെയ്യുക. ആരാണ് നമുക്ക് ഈ ലോക്സഭയിൽ വരുമ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ആര് കഴിവുണ്ട് അവൻ വോട്ട് ചെയ്യുക. അത് വ്യക്തമായ പേര് പറയണ്ട, നിങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. പ്രേമചന്ദ്രൻ തന്നെ, അത് നല്ല ഒരു നേതാവായിരുന്നു. ആൾക്കും ഒരു കളങ്കമില്ലാത്ത ഒരാളാണ്. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്,
എങ്കിലും രാഷ്ട്രീയം പറയാൻ ഒക്കത്തില്ല. അതാ കാര്യം, നമുക്ക് എല്ലാവരും വേണ്ടേ. കൊല്ലം ഈ തവണ പ്രേമേന്ദ്രൻ്റെ കൂടെ ആയിരിക്കും, നല്ലൊരു എം പിയാ, തീർച്ചയായും പ്രേമേന്ദ്രൻ. കൊല്ലം മണ്ഡലം എല്ലാ പ്രാവശ്യവും പിന്നെ പ്രേമേന്ദ്രൻ്റെ കൂടെയാണ്, അതുകൊണ്ട് അങ്ങനെ ആവാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഇപ്രാവശ്യം അറിയുമെന്ന് അറിയില്ല, സാധ്യത കൂടുതൽ പ്രേമേന്ദ്രനാണ്. കുറി കൊല്ലം മണ്ഡലം പിന്നെ പഴയാളികളും ജയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. നമുക്കറിയത്തില്ല, എന്നാലും പൊതുവേ സംസാരം അങ്ങനെയാണ്. പ്രവർത്തനം വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ നമ്മളടുക്ക വോട്ടൊക്കെ ചോദിച്ചു, ഞാൻ അകത്ത് നിന്നിട്ട് അവിടെ വന്ന് വോട്ട് ചോദിച്ചിട്ട് പോയി. മുകേഷ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെയെങ്ങും ഇറങ്ങിയില്ല. എൻ്റെ അച്ഛൻ പണ്ട് RSP ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പെൻഷൻ ഇന്നാള് കിട്ടിയായിരുന്നു കുറച്ച്, ബാക്കി ഇനിയും കിട്ടാനുണ്ട്. രാഷ്ട്രീയം ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം വെറുത്ത്. വോട്ട് നമ്മുടെ അവകാശമില്ല, അതാ എൻ്റെ സൗകര്യം വരെ ഞാൻ ചെയ്യും. അല്ല, അതിപ്പോൾ അത് അങ്ങനെ പറ്റൂ. കാരണം എനിക്കൊരു ആവശ്യം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചാണെന്ന് എനിക്കൊരു ആവശ്യം പോയി, എനിക്ക് എന്നോട് ഇല്ല ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഞാൻ കയറി ഇറങ്ങി ഏതെല്ലാം വനത്തിലും കയറി ഇറങ്ങി വോട്ട് പിടിച്ച് ജയിപ്പിച്ച് ഓരോ പ്രസ്ഥാനങ്ങളിൽ ഓരോരുത്തർ എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാവശ്യം വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഉപകാരം ചെയ്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഞാൻ എന്തിന് അങ്ങനെ നിൽക്കുന്നു? അത്രയും അങ്ങനെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ഇപ്പോഴും ഞാൻ തീരുമാനിക്കുക എന്തോ വേണമെന്ന്. ഞാൻ അത്ര വിശ്വസിക്കുമായിരുന്നു, എനിക്ക് വിശ്വാസം ഉണ്ട് പാർട്ടി. ഞാൻ ജനിച്ച നാള് തൊട്ട് ഞങ്ങളെ കുടുംബവും ഞങ്ങളെല്ലാം ഒരു പാർട്ടി വിശ്വസിക്കും. അപ്പോൾ അത് നിമിഷ നേരം കൊണ്ടൊക്കെ ഇല്ലാതാക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാണ്, അത് എൻ്റെ കാര്യം. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര ശക്തമായ മത്സരമാണ്. എനിക്ക് തോന്നുന്നു പ്രേമേന്ദ്രൻ്റെ കൂടെ ആയിരിക്കത്തേ ഉള്ളൂ. അല്ല, പ്രേമേന്ദ്രനാണ് ഇവിടെ രണ്ടു വർഷമായിട്ട് പുള്ളി കൊള്ളാവുന്ന ഒരാളാണ്. അതാ ലോക്സഭയില് പിന്നെ മികച്ച പാർലമെന്റിനുള്ള അവാർഡൊക്കെ കിട്ടിയ ആളല്ലേ. അപ്പോൾ പുള്ളിയുടെ ആയിരിക്കത്തേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കൊല്ലത്തിൻ്റെ ഇത്തവണത്തെ ഇലക്ഷൻ ബലം എന്ന് പറയുന്നത് NDA നല്ലൊരു മുൻതൂക്കം ഇത്തവണ ഉണ്ടാവും. ആ NDA സ്ഥാനാർത്ഥി കിഷോർമാർജി വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം ജനസമ്മതനാണ്. പിന്നെ എല്ലാവരോടും വളരെ നല്ലൊരു ഇടപെടുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിന് അധീനമായി വളരെ വ്യക്തിത്വ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ലൊരു വോട്ടിംഗ് ശതമാനം, ജയസാധ്യത വളരെ കൂടുതലാണ് കിഷോർമാർജിയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും വർക്കിൽ അദ്ദേഹം മുന്നേറി നിൽക്കുകയാണ്. മോദിയുടെ പ്രവർത്തനം വളരെ നല്ലതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും ശക്തനായൊരു പ്രധാനമന്ത്രി, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയം നോക്കാറില്ല, മതം നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. എല്ലാ പദ്ധതികളും എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു സേവകനാണ് അദ്ദേഹം. എവിടെ ചോദിച്ചോ? ആരുടെ പ്രശ്നമാണല്ലേ? പ്രശ്നം തന്നെ പ്രേമേന്ദ്രൻ വന്നാലേ പറ്റൂ.